അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഞായറാഴ്ച ബിസ്മിൽ നടന്ന വീക്കിലി മീറ്റിൽ 600 സഹോദരി സഹോദരങ്ങൾ പങ്കെടുത്തു. 5 താഴെ പ്രായമുള്ള 2 കുട്ടികളോടൊത്ത് സുരക്ഷിതമല്ലാത്ത ഈ ഷെഡിൽ താമസിച്ചിരുന്ന ഓർഫൻ ഗാരയിലെ വിധവയായ സഹോദരിക്കും അവരുടെ 2 യത്തീം കുട്ടികൾക്കുമുള്ള വീടിൻ്റെ പണി ഈ ആഴ്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പൂർത്തിയായി. മരണപ്പെട്ടുപോയ ഉമ്മയുടെ പാരത്രിക നന്മക്കായി ആ ഉമ്മയുടെ മക്കൾ നൽകിയ പണം ഉപയോഗിച്ചാണ് ഈ വീട് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അള്ളാഹു ആ ഉമ്മയുടെ പാരത്രിക ജീവിതം സന്തോഷപ്രദമാക്കട്ടെ. അവരുടെ മക്കൾക്ക് അള്ളാഹു ഇരു ലോകത്തും നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഞായറാഴ്ച ബിസ്മിയിലെത്തിയ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് 2 മാടുകളെ അറുത്ത് അതിൻ്റെ മാംസവും, 1 സഹോദരൻ നൽകിയ ആടിനെ അറുത്ത് അതിൻ്റെ മാംസവും, മറ്റൊരു സഹോദരൻ നൽകിയ പണം ഉപയോഗിച്ച് 4 ആടുകളെ വാങ്ങി അതിൻ്റെ മാംസവും നൽകാൻ സാധിച്ചു. അള്ളാഹു ഈ സഹോദരങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നിരവധി വിദ്യാർത്ഥികൾ ബിസ്മിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി ഈ ആഴ്ചയും സെൻറ്ററിലെത്തിയിരുന്നു. യത്തീമുകളും വിധവകളും രോഗികളും മറ്റു രീതിയിൽ പ്രയാസപ്പെടുന്ന 120 സഹോദരി സഹോദരങ്ങൾ ബിസ്മിയുടെ മെയിൻ ഓഫീസിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തിയിരുന്നു. അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത്യാവശ്യമായവ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞു. ഈ ആഴ്ച ഓർഫൻ കെയറിലെ 3 കുടുംബങ്ങളുടെ കടബാധ്യതകൾ വീട്ടിക്കൊടുക്കാനും 1 യത്തീം കുടുംബത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഞായറാഴ്ച നടന്ന ഓർഫൻ കെയർ സംഗമത്തിൽ ഓർഫൻ കെയർ 4th ബാച്ചിലെ 220 വിധവകളായ സഹോദരിമാർ പങ്കെടുത്തു. 6 കുടുംബങ്ങൾക്ക് കൂടി എല്ലാ മാസവും സ്കോളർഷിപ്പ് നൽകാൻ ഈ ആഴ്ച മുതൽ തുടങ്ങി. 1244 കുടുംബങ്ങൾ ഇപ്പോൾ നമ്മുടെ ഓർഫൻ കെയറിലുണ്ട്. ഐ കെയർ ലാബ്, ക്ലിനിക്ക്, ഫാർമസിയിലേക്ക് 155 രോഗികൾ ടെസ്റ്റുകൾ നടത്തുന്നതിനും കൺസൾട്ടിങ്ങിനും മരുന്ന് വാങ്ങുന്നതിനും എത്തിയിരുന്നു. സെൻറ്റർ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്ന മാരകരോഗങ്ങൾ ബാധിച്ച് സ്ഥിരവരുമാനമില്ലാത്ത രോഗികളുടെ 4th ബാച്ചിലെ 43 സഹോദരങ്ങൾ ചികിത്സയുടെയും നിത്യചെലവിൻ്റെയും ആവശ്യങ്ങൾക്കായി സെൻറ്ററിലെത്തിയിരുന്നു. അവർക്കാവശ്യമായവ ചെയ്തു കൊടുക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഞായറാഴ്ച സെൻറ്ററിലെത്തിയ 25 കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകാനും വസ്ത്രത്തിനായി ആവശ്യക്കാരായി നമ്മുടെ ടെക്സ്റ്റൈൽസിലെത്തിയ നിരവധി കുടുംബങ്ങൾക്ക് ഡ്രസ്സുകൾ നൽകാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഗൈഡൻസ് സെല്ലിലൂടെ നിരവധി സഹോദരി സഹോദരങ്ങൾ ഓൺലൈനായി അപേക്ഷകൾ നൽകി. ഈ ഞായറാഴ്ച 30 പുതിയ കുടുംബങ്ങൾ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 20 എത്തിയും കുടുംബങ്ങളും ഫിസിയോതെറാപ്പി ചികിത്സക്കായി 6 കുടുംബങ്ങളും മറ്റു രീതിയിൽ പ്രയാസപ്പെടുന്ന 4 കുടുംബങ്ങളും ഉൾപ്പെടുന്നു. നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ 3 രോഗികളെ ഈ ആഴ്ച അഡ്മിറ്റ് ചെയ്തു. ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന ആശയത്തിലൂന്നിയായിരുന്നു ഈ ആഴ്ച സെൻറ്ററിൽ നടന്ന ക്ലാസുകൾ. ഞായറാഴ്ച ബിസ്മിയിലെത്തിയവർക്കെല്ലാം 1 സഹോദരൻ ബിരിയാണി സ്പോൺസർ ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ബർക്കത്ത് നൽകുകയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ബിസ്മിയുമായി സാമ്പത്തികമായും ശാരീരികമായും സഹകരിക്കുന്നവർക്കെല്ലാം അള്ളാഹു ഇരു ലോകത്തും നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.